ซีซั่น2ചിരി ആകാശത്തിലെ മിന്നും താരങ്ങൾ ഇതാ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് രണ്ട് പ്രതിഭകളാണ്. അവതരണ കലയിൽ പുതിയ മാനങ്ങൾ എഴുതി ചേർത്ത ഒരു കലാകാരി, ഒപ്പം മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ ഒരു സ്വഭാവ നടൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രഞ്ജിനി ഹരിദാസ് ആൻഡ് പാഷാണം ഷാജേ. സാജു നവോദയ എന്നാണ് പേര്, പക്ഷെ ഇപ്പോ നമ്മളെല്ലാവരും അറിയുന്നത് പാഷാണം ഷാജി എന്ന പേരിലാണ്. വെള്ളിമുങ്ങ, ഭാസ്കർ ദ റാസ്കൽ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലെ മിന്നുന്ന പ്രകടനങ്ങൾ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റിയിരിക്കുകയാണ് ഷാജിയെ. താങ്ക് യു കേട്ടോ. ഷാജിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രതികൂല സാഹചര്യങ്ങളുമായി മല്ലിട്ടാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ്. രഞ്ജിനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ കുടുംബങ്ങളിലെ അതിഥിയാണ്, നമ്മുടെ വീട്ടുകാരിയെ പോലെയാണ് രഞ്ജിനിയെ എല്ലാവരും കണക്കാക്കുന്നത്. രഞ്ജിനി എന്ത് പറയുമ്പോഴും തുറന്ന് പറയുക, അതാണ് രഞ്ജിനിയുടെ ഒരു രീതി. ആങ്കറിങ്ങിൽ തന്നെ രഞ്ജിനിയുടെ ഒരു സ്റ്റാമ്പ്, രഞ്ജിനി ചെയ്യുന്ന ആങ്കറിങ് അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും രഞ്ജിനിയുടെ സ്റ്റൈൽ രഞ്ജിനിയുടേത് മാത്രമാണ്. അങ്ങനെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഒരു മുഖമുദ്രയുള്ള രഞ്ജിനിക്കും ഷാജിക്കും എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഫ്ലോറിൽ വരാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, അതിനെന്നെ ക്ഷണിച്ചതിന് ഏഷ്യാനെ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്, ഭയശേരന് നന്ദി പറയാണ്, പിന്നെ ജയദേശേട്ടൻ്റെ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോറിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേപോലുള്ള ഫ്ലോറിൽ മത്സരിച്ച് കുറേ നാൾ മത്സരിച്ചതിന് ശേഷം അതിൻ്റെ വിന്നറായി, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ നിൽക്കാനൊരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ അതുപോലും എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ് ജ്യോതിഷേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ അപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു തന്നെ. ഇനി ഇത്രയും നാളും ഈ പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തൊരു ക്യാരക്ടറാട്ടാ. ജീവിതത്തിൽ ഞാൻ നല്ല അമൃതാണ് എൻ്റെ ഭാര്യക്ക്. അല്ല, ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഒരു ഷാജി എന്നറിയാം, വഴിയെ പോകുമ്പോൾ ഹലോ ഭാസ്കരൻ ഷാജി, ചില ആൾക്കാർ ഹലോ പാൽക്കാരൻ ഷാജി. ഞാനും എൻ്റെ വൈഫും കൂടി ഹോസ്പിറ്റലിൽ പോയി, ഒരു പുള്ളി വയ്യാതെ കൊണ്ടുപോവുക, പുള്ളി റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക, പാതാളം ഷാജി അല്ലേ, അങ്ങനെ ഏതോ ഒരു ഷാജി. ഇത് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുമ്പോൾ പാഷാണത്ത് കൃമിയാവും. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് വരാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് ഏഷ്യനെറ്റ്. അപ്പൊ രഞ്ജിനിക്ക് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ജഗദീഷ് ഏട്ടാ, എനിക്കൊരു ഹോം കമ്മിങ് പോലെയാണ്. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഏഷ്യനെറ്റിന്റെ ഒരു ഷോ ആണ് എന്നെ ഈ ഒരു അതിഥി എല്ലാ വീട്ടിലെയും ഒരു അതിഥി ആക്കിയ ഒരു ഒരു കോൺസ്റ്റന്റ് ഭാഗമാക്കിയത്. അപ്പം ഒരു ചെറിയൊരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഗ്യാപ്പിൽ വീണ്ടും ഈ ഏഷ്യനെറ്റിൻ്റെ കോമഡി സ്റ്റാർസിലൂടെ എനിക്ക് പ്രേക്ഷകരുടെ വീട്ടിലെത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സുബൈ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അവതാരകയും ഗായികയും അഭിനേത്രിയുമായ റിമിക്കൊന്നും ചോദിക്കാറില്ലേ, സന്തോഷമില്ലേ? ഇല്ല, സന്തോഷമുണ്ടെന്നോ, കാരണം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്ക് ഗസ്റ്റ് ആയിട്ടല്ല തോന്നുന്നത്, നമുക്ക് സ്ഥിരം കാണാം. ഏറ്റവും കൂടുതൽ പബ്ലിക്കില് സ്റ്റേജില് അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ്, സിനിമയ്ക്ക് മാത്രമല്ല. അതുകൊണ്ട് ഇവരൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, സന്തോഷം. രഞ്ജിനെ പറ്റി പറയാനാണ്, രഞ്ജിനിയുടെ സംസാരം, നിപ്പ്, നടത്തം എല്ലാം നമുക്ക് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ അറിയുന്നു. ഇതുപോലെ ഒരു ആങ്കറില്ല, അങ്ങനെ രഞ്ജിനിക്ക് പകരം പിന്നെ ഷാജി ചേട്ടൻ. ഷാജിച്ചേട്ടൻ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് അല്ലേ, എല്ലാവർക്കും അറിയാം. എത്ര ചെയ്ത സിനിമകൾ, ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സിനിമ ഏതായിരുന്നു ചേട്ടൻ? ചെയ്തോണ്ടിരിക്കുന്നത് മാസ്റ്റർ പീസ് മമ്മൂക്കയുടെ. ഇറങ്ങിയത് ഇപ്പൊ ബോബി എന്ന് പറഞ്ഞിട്ട് മണിയമ്പലരാജന്റെ മോൻ. അത് ഞങ്ങളുടെ അതിൻ്റെ ഒരു ഗുണ്ടയായിട്ടായിരുന്നു. ഏത് സിനിമ ചെയ്യുന്നു ചേട്ടൻ, ആ ചെയ്യുന്നതിൽ എന്തോ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കൊമേഡിയൻസിന്റെ ഇടയിൽ എന്തോ വല്ലായ്മയാണോ? നല്ലൊരു എന്താ പറയാ, ആങ്കർ ആണ്, ഇന്റർവ്യൂർ ആണ്. പിന്നെ DGP അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഷാജി. എനിക്കൊരു അപരനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ ജ്യോതിഷേട്ടാ, നമ്മുടെ രഞ്ജിനിയും സാജിച്ചേട്ടനും ഇന്ന് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കഗ്നൈസ് കോംബോയ്ക്ക് വേണ്ടി നമുക്കൊരു ഒരു ഒരു വാം വെൽക്കം നമുക്കൊന്ന് കൊടുക്കണ്ടേ? ഓക്കെ ഓക്കെ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തം വെളിപ്പന്തൽ പോലെ അണിയാരത്തം വിളിപ്പന്തൽ
ஆதி பெண்ணொருங்க மாம்பூமை பூத்திறங்க தாவணி பந்தல் மேலாப்பு போலே அணியார தம்பிளி பந்தல் மணிமுத்த தாவணி பந்தல் மேலாப்பு போலே அணியார தம்பிளி பந்தல் ஆடியன்ஸ் இவட எத்திட்டுள்ளது பிறப்பன்கோடு பாலவிள ரெசிடன்ஸ் அசோசியேஷன்ல குடும்பங்களான ஸ்வாகதம் ரஞ்சினி ஆண்ட் சௌஷடா നിങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും നല്ല സദ്യ കൊടുത്തിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഓക്കെ, അപ്പൊ സാക്ഷേട്ടൻ ഡാൻസ് ചെയ്യാൻ പോവാണ്, രഞ്ജിനി പാടാൻ പോകുന്നു. സാക്ഷേട്ടൻ അല്ല, നമ്മൾ മൊത്തത്തിൽ. ഓക്കെ, കയ്യടിച്ചോ, കയ്യടി. राजा मिया झंडो यारी झंगी नहीं इश्क बीमारी राजा मिया झंडो यार झंगी नहीं इश्क बीमारी राजा मिया झंडो यारी झंगी नहीं इश्क बीमारी इश्क झटके कुछ भी बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले राजा मिया झंडो यारी झंगी नहीं इश्क बीमारी राजा ഇവിടെ ഇതാ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റുമായിട്ട് നമ്മുടെ ടീം പോപ്പി വേദിയിലെത്താൻ പോവുകയാണ്. പക്ഷേ ആ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പായിട്ടേ ഐ എം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. വൺ സെക്കൻഡ്. ഓക്കെ, ഇത് ചാനലൊന്നും വരത്തില്ലല്ലോ. Okay. It does not happen every day that a person can actually make this possible in our lovely yeah. state of Kerala. Right? Tell them. English padathinte trailer pole ayile vilichu varthittu. എന്റെ ഇതും മാത്രം പോരാ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതുണ്ടല്ലേ, ഇത് വലിയൊരു ഇതാവും. ഇതിനെ കുറിച്ച് പറഞ്ഞോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. നമ്മൾ വലിച്ചെറിയുന്ന മിണ്ടാരിയുടെ പട്ടി ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം പറയാൻ. ആദ്യം നായികയായി വന്നിട്ട് പല മാതക നൃത്തം ചെയ്തിട്ട് ഒടുവിൽ രാജ്യം മുഴുവൻ ആരാധിക്കും ശ്വേതമെന്നൊന്നായി. ശ്രീവത്സ ശ്രീവത്സ ആനന്ദ ശ്രീവത്സ ഞങ്ങളുടെ ശ്വേതനെ മിസ്സാക്കില്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ കോമഡി കിങ്സ് ടീം പോപ്പി. ും കാഹളവും തകതിമി താഴെ
ഗുണ്ടായിരുത് എന്റെ പൊന്നിയാട്ട ഞങ്ങൾ ഈ പൈപ്പ് കണ്ടി ഇവിടെ ഇങ്ങനെ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് പഞ്ചായത്തിലെ ആളുകൾക്ക് വേണ്ടി വെച്ചേക്കുണ്ടായ കാണിക്കില്ല കേട്ടാ എടാ ഇവിടുത്തെ ഈ പൈപ്പ് ആദ്യം ഞാൻ എടുക്കുന്നു ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞാ ആദ്യത്തെ ഉള്ള ഞാൻ എടുക്കും ഞങ്ങള് പാവങ്ങളായിട്ടല്ലേ ഞങ്ങളിങ്ങനെ പാവങ്ങളായിട്ടല്ലേ സമ്മതിക്കില്ലേ സമ്മതിക്കത്തില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല നീ സമ്മതിക്കില്ലേ അല്ല എടുത്തോ അല്ല എടുത്തോ എടുത്തോന്നേ പഞ്ചായത്തി ആളെ കൂടുതൽ മുമ്പ് ഞാൻ പരമാ വരിയായിട്ട് നിൽക്കണേ എല്ലാവരും വരിയാട്ടിക്ക് പൈപ്പ് നശിപ്പിക്കരുത് പ്രേമുള്ളവരെ നമ്മുടെ ഉദയംപര പഞ്ചായത്തിലെ നമ്മളെ 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കിവിടെ ഒരു പൈപ്പ് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും നിമിഷങ്ങൾക്കാകും തന്നെ ഇതിന്റെ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്ഘാടനം തുടങ്ങുന്നതാണ്. ആ ന്യൂസിന്റെ ആളുകൾ വന്നിരിക്കുന്നു. നമസ്കാരം, ഞാൻ എസ് ടി വിക്ക് വേണ്ടി ബാബു മോൻ നമ്മുടെ ഉദയപുരം കോളനിയിലാണ് നിൽക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇന്നലെ ഇവിടെ എം എൽ എ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഇന്ന് ആദ്യ കുടിവെള്ളം ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു വിശേഷപ്പെട്ട ഒരു തെരുന്തരും ഇതിൻ്റെ എല്ലാ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ കേന്ദ്രത്തിൽ തന്നെ പിടിപാടുള്ള ഉദയപുരം കോളനിയുടെ പൊന്നോമന പുത്രൻ കണ്ണങ്കര ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ണങ്കര ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഇത് ഇതിനെ കുറിച്ച് എല്ലാം വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന എന്റെ പത്നിക്കാണ്. അവളെല്ലാം പറയാം. എല്ലാം പറഞ്ഞോളൂ. പറയൂ മാഡം, പറയൂ. വൺ സെക്കൻഡ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. ഞാനും എന്റെ ചേട്ടനും ഇംഗ്ലീഷിൽ പറഞ്ഞു 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 മടുത്തു. ഓക്കെ ചേട്ടന്, ഇതുപോലത്തെ ഒരു പൈപ്പ് ഇവിടെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കാരണം എന്റെ ചേട്ടന് അത്രയ്ക്കോ ആളുകളുമായി പിടിപാടുണ്ട്. ഞാനും എന്റെ ചേട്ടനും ഇന്നലെ നമുക്കൊരു യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ബാംഗ്ലൂർ വരെ ഒന്ന് പോവേണ്ടി വന്നു. നമ്മൾ ഇപ്പൊ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോയത് ഞാനും എന്റെ ചേട്ടനും. ഫ്ലൈറ്റിൽ ഭയങ്കര AC ആണല്ലോ. AC ഞാനും ചേട്ടനും കൂടി തണുത്തിരുന്ന് ഉറങ്ങിപ്പോയി. സോറി, ടിവിയിലൊന്നും വരത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഞാനും ചേട്ടനും AC ഉറങ്ങുന്ന സമയത്താ നമ്മൾ ഒരു എന്റെ ചേട്ടൻ നമ്മൾ അവിടെ എത്തിയപ്പോൾ ചേട്ടന്റെ ഫോണിൽ 28 മിസ് കോള്. ആരാ വിളിച്ചേ? പലിശക്കാരനോ? അല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ചേട്ടൻ അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ല കേട്ടോ. അവിടെ എത്തിയപ്പോ നമ്മൾ കണ്ടില്ലല്ലോ AC കൂളിംഗ് കാരണം നമ്മൾ ഉറങ്ങിപ്പോയില്ലേ. അപ്പൊ ചേട്ടൻ അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ പറയാ, അളിയാ മച്ചു വേഗം ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോടത്തൊരു വലിയ ഡിസ്കഷൻ ഉണ്ട്. നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ അവിടെ പോയി. നമ്മൾ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോയപ്പോ എന്റെ ചേട്ടന്റെ തോളത്തൊരു കൈ. ആരാ കയ്യാ? ഒരു മിനിറ്റ്, ഇത് ചാനലൊന്നും വരത്തില്ലല്ലോ. ആരുടെ കയ്യാന്ന് പറ അങ്ങോട്ട്? നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ. എന്തു തള്ളാണ് ദൈവമേ, ഇത് കള്ളമൊന്നുമല്ല കേട്ടോ. നമുക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അവര് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. എപ്പോ കണ്ടാലും കെച്ച് പിടിക്കും, മുമ്മ വെക്കും, ചീറ്റ് കളിക്കും. ഭയങ്കര ഫ്രണ്ട്സ് ആണ് എന്റെ ചേട്ടനും അവരുമായിട്ട്. ഇത് ചാനലിലൊന്നും വരത്തില്ലല്ലോ. മതി, എനിക്ക് അധികം നേരം സംസാരിക്കാൻ ടൈം ഇല്ല. എന്റെ ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ പോയിട്ട് വരട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉദയംപുര കോളനിയുടെ പൈപ്പ് ഉദ്ഘാടനം തുടങ്ങാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പൈപ്പിൽ വെള്ളം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ രണ്ട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഞാനൊരു ചെറിയ ഉദ്ഘാടനത്തിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകരും സിനിമാ താരങ്ങളും അവതാരികയൊക്കെയായ നമ്മുടെ പ്രിയങ്കരിയായ രഞ്ജിനി ഹരിദാസും പ്രിയപ്പെട്ട പാഷാണ ഷാജിയും രണ്ടുപേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നോളൂ. വളരെ പെട്ടെന്ന് വന്നാണ് രണ്ടുപേരും.
Well, I'm so excited to be here today that I bought my own kodam. Can I have the first kodam of water, please? Manasai, I know that you're a lot of time. No, no, like it's such an amazing, amazing thing that's happening. Malayalathil paranjodu, Malayalathil paranjodu. I'm so excited. Can you give me the first kodam of water? Because I really have no water in my house. And I'm so happy that you've actually managed to do this here. I mean, it does not happen every day that a person can actually make this possible in our lovely state of Kerala. Right? Tell them. English word in a trailer, I'll have a little bit. ചേച്ചി എനിക്ക് കുഴപ്പമില്ല, എനിക്കായാലും ഓക്കെ. ഈ ഇരിക്കുന്ന സാറിന് പെട്ടെന്ന് മനസ്സിലാവണം, അപ്പൊ ഞാൻ അത് അവർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാം. ചെറിയ വാക്കുകൾ പറഞ്ഞു മനസ്സിലാണ്ട്. ആകെ ഇന്ന് ചേച്ചി രാവിലെ പട്ടിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Yes, and you know, I'm so proud of you for having done such a wonderful thing for your village. Adhe aagu aa patti powder ittu koduthennu parayunu, proud of patti edana uddeshikkunnu parayunu. Yes, apart from that, I really really want to know how many people there are in your village that have been dying for some water. Aa patti dive edennu parayunu, nalinu ivide parayunnathu oru kaariyilla, pudhi vishayangal parayu. Njan kudivella paddhathiye kurichu parayu chichi, kudivellathe kurichu paray rendu vaakku. Yes, yes, that's what I'm talking about. So I'm so happy that you've managed to start this paddhathi here. Yeah, agane undu paddhathi. ഇങ്ങനെ പദ്ധതി കൊള്ളത്തില്ലെന്ന്, പദ്ധതി കൊള്ളത്തില്ലെന്ന് ഇവിടെ വന്നിട്ടില്ലേ? I don't understand what he's saying, Chata, please. ഇങ്ങനെ ഒരു പൈപ്പ് കൂടെ കൊണ്ടുവന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരാണ്. ഇത് പണത്തിന് എത്ര രൂപ ഏകദേശം? ചേട്ടാ, ഇത് 75 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ ചാമ്പ് പൈപ്പ് ഇവിടെ കൊണ്ടുവന്നത്. എത്ര രൂപ ഇനി? 75 ലക്ഷം രൂപ. ഇത് പഞ്ചലോഹം കൊണ്ടാണ് പണിതേക്കണത്. ഇത് നാട്ടുകാരുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമല്ല കേട്ടാ, ഇവരുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. വേറെ കാര്യം പറയാനുണ്ട്, ഇത് പഞ്ചായത്തിൽ നിന്ന് ആളുകൾക്ക് കൊടുക്കാനുള്ള വെള്ളമാണ്. ഇതിനകത്ത് പാഷാണം കലക്കരുത്. ഇങ്ങനത്തെ ഒരു പൈപ്പ് കൊണ്ട് പഞ്ചായത്തിലെ ആൾക്കാർക്കല്ലാണ്ട് ആടിന് കൊടുക്കാനല്ലെന്ന് എനിക്കറിയാം. അതെ അതെ. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്, രണ്ടുപേരും ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. രഞ്ജിത്ത് ജയിച്ചിട്ട് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തായാലും ഞങ്ങൾ വിളിച്ചു, ക്ഷണിച്ചു, ഇവിടെ വന്ന് പ്രസംഗിച്ചു. നാളെ മുതൽ പട്ടയെ ഇതിന് ചവിട്ടിക്കൊണ്ട് ഇട്ട് കുളിപ്പിക്കുകയും ചെയ്തേക്കില്ല കേട്ടോ. Listen, I cannot promise that. Okay, okay, ഏട്ട വന്നതിന് വലിയ അവസാനിപ്പിച്ച് ഇവർക്ക് ഒന്നും മനസ്സിലാവണില്ല, എനിക്ക് മനസ്സിലാവണല്ലോ. ഓക്കേ, താങ്ക് യു, താങ്ക് യു. അപ്പൊ ചില വെള്ളം ഉണ്ടാക്കരുത്. ഇത് നമ്മൾ ചുമ്മാ ഇവിടെ ഉപയോഗിച്ചോണ്ടിരുന്ന പൈപ്പല്ല ഇത്. പഞ്ചായത്തിന് വളരെ വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കിയ പൈപ്പായത്. അതുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്, തന്നെ മാത്രമാണ് പഞ്ചായത്തിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വേണം, ഇതിന് താളമുണ്ട്. ആ താളത്തിൽ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? പൊക്കം വെച്ച് പുറകെ പോയി നിക്ക്, പുറകെ പോയി നിക്ക്. ശ്രീജാതെ, ഞാൻ അവളെ അറിഞ്ഞോണ്ട് പറഞ്ഞു വിട്ടതാണ്. ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു ഒരു ഇതുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ടോ? ഇത് നമ്മൾ ചാമ്പ് പോയി പഠിതണ്ട. ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ കാണിച്ച വെള്ളം വരത്തില്ല. ഇതിന് താളമുണ്ട്, ഇതുണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജുംബ 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 ജുംബ. ഇനി നമുക്ക് പെട്ടെന്ന് വെള്ളം അടിക്കണോണ്ട് പാട്ട് വീട് കൂടണം. ജുംബ 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 ജുംബ. ആ നടിച്ചേ കാണിച്ച് കാണിച്ചേ. ഇങ്ങനെ അടിച്ചാ ഈ ജന്മത്തിൽ വെള്ളം വരത്തില്ല. സുജാത, അതിനൊരു താളമുണ്ട്. ആ താളം ആ പെണ്ണും പിള്ളക്കാന്ന് അറിയത്തില്ല. കൈ പിടിച്ച കാണിച്ച് കൊടുക്ക ചേട്ടാ. താങ്ക് യു. ഞാനെന്നാ തുടങ്ങട്ടെ? അങ്ങോട്ട് കാണിച്ച് കൊടുക്ക. ഇങ്ങനെ പിടിക്ക, എന്നിട്ട് പതുക്കെ ജുംബ ജുംബ ജുംബോ ജുംബുംബ ജുംബുംബ മതി. കൊടുന്നോ കൊടുന്നോ ജുംബ ജുംബ ജുംബ. ഇനി ഞാനില്ല, എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. അപ്പൊ എല്ലാരും ലൈനായിട്ട് വന്നിന്നെ. വെള്ളം അടിക്കുന്ന കാണിച്ചേ, ലൈനായിട്ട് ഇരിക്കുക, ലൈനായിട്ട് ഇരിക്കുക. ഇനി നമ്മള് മറക്കരുത്, നമ്മുടെ ജുംബ മറക്കരുത്. കാണിച്ചേ, ജുംബ 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 ജുംബ. ഇനി സ്പീഡിൽ നമുക്ക് വെള്ളം അടിക്കാം. ജുംബ 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 ജുംബ. ഓക്കെ, അപ്പൊ വെള്ളം അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം വെള്ളം എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പരിപാടി ഉണ്ട്. നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്ന് ഈ പൈപ്പിലെ വെള്ളം ആദ്യം ആർക്കാണ് കിട്ടുന്നത് നോക്കണം. അപ്പൊ എല്ലാവരും ഫണ്ടി പോയിരിക്കൂ. പോയിരിക്കും, പോയിരിക്കും. ഫ്രണ്ട് ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ, ഇരുന്നോളൂ. ആ ഇനിയിപ്പം ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. ഇനിയും ഈ പൈപ്പിനെ കുറിച്ച് അധികാരമായി കൂടുതലായിട്ട് സംസാരിക്കാൻ മലയാള ഭാഷ കൊണ്ട് ഈ രാജ്യം മുഴുവനും ഒരുപാട് പ്രസംഗവേദികൾ കീഴ്പ്പെടുത്തിയ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം പിതാവ് എന്ന് പറയുന്ന പ്രിയങ്കരനായ രാധാകൃഷ്ണൻ സാർ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാറിൻ്റെ പ്രസംഗത്തിന് മുമ്പ് രണ്ട് വാക്ക്. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന ഉദയംപുരയിലുള്ള എല്ലാ നിവാസികൾക്കും
എൻ്റെ ഒരു വലിയ നമസ്കാരം ഞാൻ അറിയിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്കെല്ലാവർക്കും അറിയാം, 15 വർഷം നീണ്ടിരുന്ന കാലത്തിൽ നമ്മുടെ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു പൈപ്പ് ഇടുക കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിനുവേണ്ടി ഞാനും ഇവിടുത്തെ വനിതാ മെമ്പർ അമ്പിളിയും കൂടി 2 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ പോയി ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ബാംഗ്ലൂർ വെച്ച് അവർ രണ്ടുപേരെ പോലീസുകാർ പൊക്കിയത്. അപ്പൊ പോലീസ് പൊക്കിയത് എന്താ, ഞങ്ങൾ രണ്ട് പിള്ളേരുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നില്ല ഇപ്പം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു പഠനത്തിന് വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയിരുന്നു സുഹൃത്തുക്കളെ. ഡൽഹിയിൽ കാരണം ഇനി ബാംഗ്ലൂർക്ക് പോകാൻ പറ്റില്ലല്ലോ, സ്ഥലം മാറ്റി പിടിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സർക്കാർ നമ്മളെ ചതിക്കുകയല്ലേ സുഹൃത്തുക്കളെ. പല പല ആശയങ്ങൾ കുട്ടികളിലേക്ക് കൊടുത്ത് നമ്മളെ ചതിക്കുന്നു. സർക്കാർ പുറത്തുവിട്ട ആശയമാണ് ബ്ലൂ വെയിൻ. അതെങ്ങനെ ശരിയോ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഈ ബ്ലൂ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? ആരോ ഒരാൾ ഒരു ലിങ്ക് അയക്കുന്നു, അതിന് പേര് നമ്മൾ കുറേ ടാസ്ക് ചെയ്യുന്നു, ഒടുവിൽ നമ്മുടെ മാനസികമായി നമ്മളെ തകർത്തിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്ത് നമ്മൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ ശരി തന്നെ. ഇത് തന്നെയല്ലേ കർഷക ആത്മഹത്യ? അതെങ്ങനെ? സർക്കാർ ആദ്യം ഒരു പാവപ്പെട്ടവൻ ലിങ്ക് കൊടുക്കും, സോറി ലോഡ് കൊടുക്കും, എന്നിട്ട് ആ പാവപ്പെട്ടവൻ അവൻ ആദ്യം വിത്തെറിയും, ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് കൃഷി ഇറക്കും, മൂന്നാമത്തെ ടാസ്ക് അവൻ ആ വിള കൊയ്യും, നാലാമത്തെ ടാസ്ക് അവന് ലോണ് കൊടുക്കാതെ വരുമ്പോൾ അവൻ സർക്കാർ പറയും, നിങ്ങൾ കണ്ടത്തിന്റെ ഫോട്ടോ അയച്ചെടുക്കൂ, നിങ്ങൾ പറമ്പിന്റെ ഫോട്ടോ അയച്ചു തരൂ, നിങ്ങൾ ചെയ്ത കൃഷിയിടത്തിന്റെ ഫോട്ടോ അയച്ചു തരൂ, ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ആ പാവം കർഷകൻ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്യുന്നു. തന്നെയല്ലേ സുഹൃത്തുക്കളെ ബ്ലൂ വെയിൻ? അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് പൈപ്പിന്റെ പദ്ധതികളെ കുറിച്ചും പൊല്യൂഷനെ കുറിച്ചും മലിനീകരണത്തെ കുറിച്ചും കൂടുതൽ സംസാരിക്കാൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബഹുമാന്യ സാറോടുണ്ട്. 2 വാക്ക് സാർ സംസാരിച്ചാൽ. പൈപ്പ് എത്തിയിട്ടുണ്ട്, വെള്ളം എത്തിയിട്ടുണ്ട്, ഉദ്ഘാടനം കഴിഞ്ഞു, ഇവിടെ ഇതാ ഒരു പ്രാസംഗികനും എത്തിയിരിക്കുകയാണ്, പിന്നെ ഒരു ചേട്ടൻ കുളിക്കുന്നുണ്ട്. എന്തൊക്കെയായി തീരും എന്നറിയണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തേ മതിയാകുള്ളൂ, ബിക്കോസ് ഐ എം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എന്റെ ഇതും മാത്രം പോരാ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതുണ്ടല്ലേ, ഇത് വലിയൊരു ഇതാവും. അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. നമ്മൾ വലിച്ചെറിയുന്ന മിണ്ടാരിയുടെ പട്ടി, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം പറയാൻ. മിസ്സിന്റെ പിടിക്കാൻ നോക്കിയ സുന്ദരിയായൊരു കൺമണിയ, ബ്ലസ്സി പറഞ്ഞത് കേട്ടിട്ട് പ്രസവിച്ച് നടിച്ചൊരു നായികയാളും കെട്ടാതെ കെട്ടിയതാരാട. ചേട്ടൻ യുനോ ഒരു റൂമിലേക്ക് കയറി വരുമ്പോ തന്നെ മൈ എൻടയർ വേൾഡ് ജസ്റ്റ് ലൈറ്റ്സ് അപ്പ്. നീ പറഞ്ഞതില് കുറെ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്നാലും കാള വാല് പോക്കണം എന്തിനാന്ന് എനിക്കറിയാം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. പൈപ്പിന്റെ പദ്ധതികളെ കുറിച്ചും പൊല്യൂഷനെ കുറിച്ചും മലിനീകരണത്തെ കുറിച്ചും കൂടുതൽ സംസാരിക്കാൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബഹുമാന്യ സാറോടുണ്ട്. 2 വാക്ക് സാർ സംസാരിച്ചാൽ. ചൂളം വിളിച്ചതാ പ്രോത്സാഹനം. സുഹൃത്തുക്കൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇദ്ദേഹത്തിന് ഒരു ചെറിയ വിക്കുണ്ട്, അപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. ഇത് നല്ലൊരിതാണ്. ഏത്? ഇതിന്റെ എല്ലാ ഇതിനും
എന്റെ ഇതുണ്ടായിരിക്കും. എന്റെ ഇത് മാത്രം പോരാ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതുണ്ടല്ലേ, ഇത് വലിയൊരു ഇതാവും. പ്രിയമുള്ളവരെ, നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആവശ്യത്തിനാണ്. ഇന്നലെ ഇവിടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരാൻ താമസിച്ചു. ഈ മന്ത്രി ഇത്രയും താമസിച്ചപ്പോ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ അക്ഷമനായി കാത്തിരുന്നു. ഇതുപോലെ അക്ഷമനായി കാത്തിരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ വേറെ ഉത്തരവാദിത്തമുള്ള നാട്ടുകാരായതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം പ്രകൃതി മലിനീകരണം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഓർത്തിട്ടുണ്ടോ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് നമ്മൾ വലിച്ചെറിയുന്ന മിണ്ടാരിയുടെ പട്ടി. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാൻ പറയാം. അതായത് നിങ്ങൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഇവിടെ വന്ന ഈ മന്ത്രി ഇട്ടില്ലേ, എം എൽ എ, ഈ എം എൽ എക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് നിനക്ക്. അതുകൊണ്ട് അല്ല, ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് ഇയാളോടൊരു കാര്യം പറയണം. ഇയാൾ ഇവിടുത്തെ വെറും താൻ തോന്നിയല്ലേ ഇയാള്. അപ്പം ഇയാളോട് ഒരു കാര്യം പറയാം, ഇയാൾ രാത്രിയാകുമ്പോൾ ഈ പൈപ്പിൻ്റെ ചോട്ടി വന്നിരുന്ന് കുത്തിയിരുന്ന് തുണി കഴുകരുത്, തുണി കഴുകരുത്. അതായത് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പെണ്ണ് ഇതിലെ നടന്നു പോയി. ആ നടന്ന് ആ പെണ്ണ് പോയപ്പോ ഞാൻ കണ്ടു ആ പെണ്ണിന്റെ കൂടെ ആരും എഴുന്നേറ്റ് പോയില്ല. നല്ല കാര്യം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ്, ഈ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഈ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഈ എന്നെ വിളിക്കണം. എന്റെ നമ്പർ ഒന്ന് നോട്ട് വന്ന് കണ്ടാ മതി. അത് മതി, ഞാൻ കണ്ടോ. പ്രിയമുള്ളവരെ, നമ്മളിനിയും ഒട്ടും വെച്ച് താമസിപ്പിക്കുന്നില്ല, നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ നറുക്കെടുപ്പിലൂടെ ഇവിടുന്ന് ആദ്യത്തെ കുടം വെള്ളം ആർക്കാണെന്നുള്ള നറുക്കെടുപ്പ് തുടങ്ങുകയാണ്. എല്ലാവരും അവിടെ തന്നെ ഇരുന്നോളൂ, എല്ലാവരും അവിടെ തന്നെ ഇരുന്നോളൂ, എല്ലാവരും അവിടെ തന്നെ ഇരുന്നോളൂ. കുടത്തിനകത്ത് നമ്മള് കുറച്ച് പേരെ പേരെഴുതിയിട്ടുണ്ട്, നമുക്കത് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഏൽപ്പിക്കാം. ഞാൻ എടുത്താ മതി, ഡയലോഗ് വേണ്ട. പ്രിയമുള്ളവരെ, ഈ പഞ്ചായത്തിൽ നിന്ന് ആദ്യ കുടം വെള്ളം കിട്ടുന്ന ആളുടെ പേര് ഞാൻ വായിക്കാം. വടിവാളി ചന്ദ്രൻ. ആരാണ് ഇതിന്റെ പേരൊക്കെ ഞാൻ തിരിച്ചിട്ട്? ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മൾ ഉദ്ഘാടനം പറഞ്ഞ സ്ഥിതിക്ക് ആദ്യത്തെ കുടം വെള്ളം ചന്ദ്രന് കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. ചന്ദ്ര, ആദ്യത്തെ കുടം വെള്ളം എടുക്കട്ടെ. എവിടെ നിന്ന്? ഇവിടെ ആയത്ത് കുട വെള്ളം, അതെടുത്ത് ഞാൻ ഇവിടെ കുളിക്കും. പിന്നെ പിന്നെ പറഞ്ഞ ശരിയാവില്ല, നടക്കെടുത്തെടുത്ത് കെട്ടിട്ടാണ് ഞാനിവിടെ കുളിക്കും. പൈപ്പിന്റെ പെണ്ണുകളല്ലേ ഇവിടെ നിൽക്കുമ്പോ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, നടക്ക് എനിക്കാണ് എന്നാടാ ഡിനോസർ കുളിക്കുന്നു. അയ്യേ, കണ്ണടിച്ച് കണ്ണടിച്ചല്ലേ, ഒന്നരച്ചേരും. മറ്റേ ജയന്റെ കരിമ്പന പോലെ ആയല്ലോ.
ഇതൊരു നീ അതി താതി അച്ഛ എന്നിട്ട് ഞാൻ വെള്ളം അടിച്ചു തരാം. ഞാൻ മറ്റേ ഓന്ത് തോപ്പ് വെക്കുന്ന പോലെ അതല്ലോടാ, അതൊക്കെ തേച്ചോ. കുളി കണ്ണുകളെ നീറുന്നുണ്ടാ പൈപ്പിൽ നിന്ന് വെള്ളം വരാത്തത്. ഞങ്ങൾക്ക് വെള്ളം തരണം. ഒരു കാര്യം ഇതിന് ഞാൻ ഞാൻ സമരം വിളിച്ചായിരുന്നു. നിങ്ങൾ നമുക്ക് സർക്കാർ പൈപ്പിൽ നിന്ന് വെള്ളം തന്നില്ല. ഞാനും ഇതിന് ഈ പ്രതിഷേധം ഞാനോട് സമരം വിളിച്ചാ സാറേ. സമയത്താണ് അക്ഷരമാല പറഞ്ഞു കളിക്കുന്നത്. എന്താ പ്രശ്നം? എന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് നടപടി സ്വീകരിക്കേണ്ടി വരും. എന്റെ നടപടി സ്വീകരിക്കും സാർ. ഞങ്ങളെ വനിതകളെ തൊടണെങ്കിലേ വനിതാ പോലീസിനെ കൊണ്ടല്ലോ. പോയി വനിതാ പോലീസിനെ വിളിച്ചോണ്ടാണോ? അതെ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഞങ്ങൾ പറഞ്ഞല്ലോ റെഡിയാക്കാം. എങ്ങനെ ജലപീരങ്കി കൊണ്ട് ഞങ്ങളെ തോപ്പിക്കാൻ നോക്കണ്ട. ജലപീരങ്കി കൊണ്ട് തോപ്പിക്കത്തില്ല. ദൈവമേ, ഞാനിവിടെ കഷ്ടപ്പെട്ട് സമരം നടത്തുക, അവൻ ജലപീരങ്കി മുന്നിൽ കിടന്ന് കുളിക്കുക. എന്റെ പൊന്നു സാറേ, ഇവിടെ ഞങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി പൈപ്പ് കൊണ്ടുകൊണ്ട് വെച്ചത്. ഈ പൈപ്പിനകത്ത് ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് സർക്കാർ തന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോളേ, ഈ പാവം ജനങ്ങൾ കുറച്ച് കുടിവെള്ളത്തിന് വേണ്ടി ഇവിടെ കിടന്ന് സമരം ചെയ്തപ്പോൾ നിങ്ങൾ ലാത്തി പോലീസ് അടി ഇടി ബഹളം. എന്റെ സാറേ, ഈ ജലപീരങ്കിക്ക് പോലും ഇതിനകത്ത് കുറച്ച് കുടിവെള്ളം ഈ പാവം കൊടുത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇപ്പൊ ഇവിടെ പരിഹരിക്കത്തില്ലായിരുന്നു സാറേ. അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടപെടത്തില്ല, എല്ലാം ഊരി പെരുപ്പിച്ച് വലിയ വലിയ സംഭവം ആവുമ്പോഴേ ഇടപെടത്തുള്ളൂ. എന്നിട്ട് ഇടപെട്ടിട്ട് ഒരു കാര്യം പറയും, എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ കമ്മീഷനെ വെക്കാമെന്ന്. കമ്മീഷൻ എന്തൊക്കെ നടന്നാലും, അടി നടന്നാലും, ഇടി നടന്നാലും, അക്രമം നടന്നാലും കേരളത്തെ ജനങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? എല്ലാം ഒരു ബ്രേക്കിംഗ് ന്യൂസ്. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സർ, ഉദയപുരം കുടിവെള്ളം പദ്ധതിയുടെ ഉദ്ഘാടനം മലയാള മനസ്സുകൾ ഏറെക്കാലം ഉത്സവമായി ആഘോഷിക്കും. വടിവാൾ ചന്ദ്രന്റെ ഡാഷിംഗ് ആയിട്ടുള്ള ആ എൻട്രി മുതൽ സ്കിറ്റ് അങ്ങ് ടേക്ക് ഓഫ് ചെയ്യരുത്. ഇത് ടി വിയിൽ വരില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങളെ ആൾക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ടീം പോപ്പിയുടെ തെറ്റല്ല. സംസാരിക്കാൻ അല്പ ബുദ്ധിമുട്ടുള്ള ഭാഷാപണ്ഡിതനായ രാധാകൃഷ്ണൻ സാറിന്റെ വരവ് ഒരു ഗംഭീര വരവായിരുന്നു. പിന്നെ നമ്മുടെ ദിനേശ്, ദിനേശിന് ഇത് എന്താ പറയുക, വിളയാടാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു.
നമുക്കറിയാവുന്ന രഞ്ജിനി ജാടക്കാരിയല്ല. പക്ഷെ ഇവിടെ ജാടക്കാരിയായി അഭിനയിച്ചാൽ മാത്രമേ ആ സ്കിറ്റ് വിജയിക്കൂ. അതുകൊണ്ട് മാത്രം ജാടക്കാരിയായിട്ട് അഭിനയിച്ച് മലയാളം അല്പം പോലും സംസാരിക്കാതെ സ്കിറ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി രഞ്ജിനി നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ ഒരു വലിയ കലാകാരിയെ ഞാൻ കാണുന്നു. ഷാജിയുടെ ഒന്ന് രണ്ട് നമ്പരും തീർച്ചയായിട്ടും സഹായിച്ചു. തിരിച്ച് പാഷാണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഷാജി അവിടെ സ്കോർ ചെയ്തു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു. താങ്ക് യു സർ. ശ്വേതേച്ചി, ടീം പോപ്പി, എന്തോ ഒരു സന്തോഷം ഈ സ്കിറ്റ് കണ്ടപ്പോൾ. ഇതാണ് കോമഡി സ്റ്റാർസിന് വേണ്ട ഒരു സ്കിറ്റ്. മെസ്സേജും ഉണ്ട്. പെർഫോമൻസ് വൈസ് ഭയങ്കര ഹാപ്പിയായി. ആസ് എ ജഡ്ജ് അല്ല, ആസ് എൻ ആർട്ടിസ്റ്റ്. കർഷകരുടെ സൂയിസൈഡും ബ്ലൂ വെയിലും ആ ഒരു കമ്പാരിസൺ നിങ്ങൾ ചെയ്തില്ലേ, വെരി വെരി ഒരു വലിയൊരു മെസ്സേജാണ് ദിനേശ് കൊടുക്കുന്നത്. ഇത്രയും ഞാൻ എൻജോയ് ചെയ്ത ഒരു സ്കിറ്റ് ഇല്ല, ആൻഡ് വിത്ത് സച്ച് എ ഹെവി ആൻഡ് സ്ട്രോങ് മെസ്സേജ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. റിമി, വാട്ട് യു ഹാവ് ടു സേ? ചില സ്കിറ്റ് ചെയ്യുമ്പം എനിക്ക് തന്നെ തൊണ്ടയിൽ ഒരു കരകരപ്രിയൊക്കെ വരും. കാരണം അമ്മാതിരി ചിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നു ആ സ്കിറ്റിനൊക്കെ തന്നെ ഇവിടെ ഭയങ്കര മാർക്കം കിട്ടിയിട്ടുണ്ട്. ആ സ്കിറ്റൊക്കെ ഗംഭീരമായിരിക്കും. ഈ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം അടച്ചു, കാരണം അത്രയ്ക്ക് ഞാൻ ചിരിച്ചു. അയ്യോ, ദൈവം ഭയങ്കര അനുഗ്രഹിച്ച് വിട്ടേക്കുന്ന ഒരു നാല് പേരും. അപ്സരയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അപ്സരയുടെ ആ കുറച്ച് പോർഷൻസ് ഇത് ടീമിൽ വരത്തില്ലല്ലോ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ ആ സുധീഷിൻ്റെ കുളി, ഓ ഒരു അങ്ങനെയൊക്കെ പബ്ലിക് ആയിട്ട് അല്ല, ഇപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ല, സുധീഷ് ഇതിന്റെ മുമ്പേ കുളിച്ചിട്ടുണ്ട് ഇവിടെ. ഇയാൾക്ക് വേറെ ഒരു പണിയില്ല, ഈ വേദിയിൽ വന്നിട്ട് എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പാവത്താനായിട്ട് ഒരു പ്രാസംഗികൻ വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അയാൾക്ക് എന്തോ ഉണ്ടെന്ന്. ഒരിക്കലും നമ്മൾ വിക്കലിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്. അതൊരു തമാശയായിട്ട് നമ്മളെടുത്ത്, പക്ഷെ നമുക്ക് തമാശ, പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് അറിയേണ്ട ബുദ്ധിമുട്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അടിപൊളി. സൗഷേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സീരിയസ് ആയിട്ടും പറഞ്ഞ. കാരണം ഇത്രയും നന്നായിട്ട് കളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറഞ്ഞത്. ഈ എല്ലാ ആർട്ടിസ്റ്റുകളും മറ്റേ വൈഫായിട്ട് അഭിനയിച്ച കുട്ടിയല്ലാതെ ബാക്കി എല്ലാവരും, സുധീഷാണെങ്കിലും ചിത്തനാണെങ്കിലും, ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ മിമിക്രി, ഞാൻ ട്രൂപ്പ് ആദ്യം കളിച്ചു തുടങ്ങുന്ന ചിത്തൻ്റെ കൂടെയാണ്. അപ്പൊ അന്നോട്ടുള്ള പരിചയമാണ്. എല്ലാവരും ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഇത്രയും ഞാൻ ചിരിച്ചിട്ടില്ല. സ്കിറ്റ് കണ്ടിട്ട്, എൻ്റെ സ്കിറ്റ് കണ്ടിട്ട് പോലും ഞാൻ ചിരിച്ചിട്ടില്ല. അത്രയും സുധീഷ് ശരീരം നോക്കില്ല. ഒരു സ്റ്റേജിൽ വെച്ച് റോപ്പേന്ന് ചാടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് ഇങ്ങനെ എന്തിനാ കാണിക്കുക? എനിക്ക് സ്റ്റേജിൽ കിടന്ന് എന്തെങ്കിലും സംഭവിക്കാൻ ആഗ്രഹമെന്ന് സുധീഷ് പറഞ്ഞു. ഒന്നും പറയാനില്ല, അടിപൊളി. പക്ഷെ ഇന്ന് സാവശ്യമാണ്, വേറൊരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഇത്രയും അടുത്തിരുന്ന് രഞ്ജിനിയുടെ ആ ഒരു ചിരി കൊറേ നേരമായിട്ട് സാവിച്ചേട്ടൻ ആസ്വദിച്ചോണ്ടിരിക്കുന്നു. പിന്നെ സ്കിറ്റിൽ നല്ല കൗണ്ടർ വന്നപ്പോലും ഞാൻ പേടിച്ചിട്ടാ ചിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞ, ഈ ചിരിയാണ് ഹൈലൈറ്റ്. എന്തായാലും രഞ്ജിനി, എല്ലാവരും സംസാരിച്ചു. ദ ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു സേ ഇസ് യുനോ, ഈ ഒരു പപ്പി ടീം പപ്പിയുടെ സ്കിറ്റിൽ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും യുനോ വർ ഓൺ പാർ. എല്ലാവരും ഈക്വലി പെർഫോം ചെയ്തു. അത് വലിയൊരു കാര്യമാണ്. സുധീഷ് ജി, ഹാറ്റ്സ് ഓഫ് ടു യു. ബിക്കോസ് സ്വന്തം ശരീരം നോക്കാതെ കോമഡിക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ചിരിപ്പിക്കാനും സ്കിറ്റിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനും വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തു. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. യുനോ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ച്, പണം വെറുതെ ചെലവാക്കുന്നതിനെ കുറിച്ച്, there were so many hidden messages which I thought was so so important. Adonde thane team poppy, you guys have set such a high benchmark. Congratulations. Thank you. Ini oru cheriya request undu, verunnalla nammude swantham shwedeshikku vendita dinesh oru cheriya oru song set cheythu ready aakiyokka vechittunde. Pakshe adu kekkanengil shwedeshi aduthu vannu ninnu enjoy cheyanam nonnu. Physical comedy, physical comedy. ഇത് ഞാൻ പറയുന്നതല്ല, ചേച്ചിയുടെ ഒരു കട്ട ആരാധകന്റെ ഒരു അഭിപ്രായമാണ് ഈ പാട്ടിലൂടെ മുഴുവനും പറഞ്ഞത്. ഞാനതാണ്, പക്ഷെ ഒരു കട്ട ആരാധകന്റെ അഭിപ്രായമാണ് ഈ പാട്ടിൽ പറയുന്നത്. ചേച്ചിയുടെ ഒരു പാട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ആറടി പൊക്കത്തിൽ വരുന്നേ ശ്വേതയാ ഗോവിന്ദ, ശ്വേതയാ ഗോവിന്ദ, ആറടി പൊക്ക
ലോകത്തില്ലാവരുന്നേ മിസ്സിന്റെ പിടിക്കാൻ നോക്കിയ സുന്ദരിയായ ഒരു കൺമണിയ ബ്ലസ്സി പറഞ്ഞത് കേട്ടിട്ട് പ്രസവിച്ച് നടിച്ചൊരു നായികയാ ഏ ബോലോ ബോലോ ചെയ്തേ ബോൽ ഓ ഇത്ര നാളും കെട്ടാതെ ചെയ്താ മേനോനെ കെട്ടിയത് ആരാടാ ആ ശ്രീവത്സൻ ശ്രീവത്സ 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 മിസ്സായ ശേദനെ മിസ്സിസ് ആക്കില്ലേ ശ്രീവത്സ ശ്രീവത്സ ആനന്ദ ശ്രീവത്സ മിസ്സായ ചേച്ചിയെ മിസ്സിസ് ആക്കില്ലേ കൈയടിക്കാം വെക്കുന്നേ നല്ല പാട്ടുകൾ പാടുന്നേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നേ ഓ ശേദ അവാർഡുകൾ വാങ്ങുന്നേ പ്രസവ വാർഡിൽ കേറുന്നേ പിന്നെ ആക്ഷൻ കേട്ടൊരു സുന്ദരി മോൾക്കു ജന്മം നൽകുന്നേ ഇപ്രായത്തിൽ 18 എന്നും നിൽക്കുന്നേ ശ്വേതെ കണ്ടാലുടനെ ഞെട്ടിപ്പോകുന്നേ ഇപ്രായത്തിൽ 18 ഇന്നും നിൽക്കുന്നേ യുവ നടികൾ ശ്വേതെ കണ്ടാലുടനെ ഇങ്ങനെ പറയുന്നേ എന്തൊരു എന്തൊരു ശ്രീവത്സ ആദ്യം നായികയായി വന്നിട്ട് പല മാതക നൃത്തം ചെയ്തിട്ട് ഒടുവിൽ രാജ്യം മുഴുവൻ ആരാധിക്കും ശ്വേത മെന്നൊന്നായി ശ്രീവത്സ ശ്രീവത്സ ആനന്ദ ശ്രീവത്സ ഞങ്ങളുടെ ശ്വേതനെ മിസ്സിസാക്കില്ലേ ശ്രീവത്സ ശ്രീവത്സ ആനന്ദ ശ്രീവത്സ മിസ്സായ ശ്വേതനെ മിസ്സിസാക്കില്ലേ കാരണം നമ്മുടെ ദിനേശ് സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ല കാരണം നമ്മുടെ ശ്വേതയുടെ ഒരു ലൈഫ് ഹിസ്റ്ററി മൊത്തം മിസ് ഇന്ത്യ മൂന്ന് മിനിറ്റില് നമ്മൾ കേട്ടു അയ്യോ മൈ ഗോഡ് ചേച്ചി ഭയങ്കര ഇമോഷണൽ ഒക്കെ ആയിട്ടോ താങ്ക് യു ദിനേശ് താങ്ക് യു ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം പോപ്പിക്ക് ശ്വേതച്ചി ഓൺ 30 റിമി 29 അല്ല 30 thank you ചേതിഷേട ഓൺ 40 40 out of 40 thank you ഓൺ 40 ഈ മാർക്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞോണ്ടേ രഞ്ജിനി ഓടി വരുന്നു പണ്ടത്തെ സ്റ്റാസിംഗിന്റെ ഓർമ്മയിൽ മാർക്സ് പറയാൻ വേണ്ടിയിട്ട് സോ രഞ്ജിനി ക്യാൻ ഐ ജസ്റ്റ് ഹാവ് യുവർ സ്പീച്ച് ദിനേശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും ആ മാർക്ക് പറയാൻ പോകുന്നത് 100% wow that's amazing thank you വിശേഷ പിറ്റേ നിന്ന റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ ടീം പോപ്പിക്ക് ലഭിക്കുന്നു 100 on 100 അപ്പൊ എന്തായാലും സാവിശേഷം പറഞ്ഞിട്ടുണ്ട് രഞ്ജിനി ഇന്ന് പൊട്ടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു പിന്നെ നമ്മൾ പൊട്ടിക്കരയുന്നത് മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ രഞ്ജിനി അധികം അങ്ങനെ ഒരു ഒരു പ്രേമത്തിന്റെ ഒക്കെ ഒരു വേറൊരു ലെവൽ അധികം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല സോ അതുകൊണ്ടിട്ട് പ്രേമിച്ചതൊക്കെ പരാജയമാണ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ തീരുമാനിച്ചു രഞ്ജിനിക്ക് ഈ ഹൈറ്റിനും വെയിറ്റിനും ഗ്ലാമറിനും ലുക്കിനും ഒക്കെ പറ്റുന്ന ഒരു ഒറ്റ പാർട്ട്ണർ ഈ ഫ്ലോറിലുള്ളൂ എനിക്കറിയാം സാജു നവോദയ സാജുടാ ഇനി രഞ്ജിനിയുടെയും സാജുചേട്ടന്റെയും ഒരു കിഡിലൻ company it is not that is padigathile padonu allalo ee no 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 okay some romantic song namak kaanam cake up anuraga vilochananai padivere jeevanai padimele nilkum chandrano tedukam anuraga vilochananai അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ
സാഹയ്ക്ക് വേണ്ടിയിട്ട് ഒരു 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 ലവ് പ്രപ്പോസൽ സാഹചര്യനോടൊന്ന് രഞ്ജിനി പറയണം എന്നുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യണം, അയാൾ എൻ്റെ കൂടെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ലൈക്ക് ഐ എം ലൈക്ക് ഓ മൈ ഗോഷ്, എൻ്റെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ എൻ്റെ ഈ ജീവിതം ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞ് ഇവിടെ ഇല്ലാതാക്കുന്നു എനിക്ക് തോന്നുന്നു. അല്ല അങ്ങനെ ആവരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇല്ലാണ്ട്. ശരി, എന്തായാലും നമ്മളിവിടെ വരെ എത്തിയതല്ലേ. You know, enne kuricha people have so many misconceptions about me, but even I thought that this wouldn't happen, but I guess, you know, things change. Jeevathil ithre naalum njan enikku aarodum ingathe oru feeling thonittilla. I don't know what to call it, but I think idan oru common vaak ennu parayanathu oru ishtam. Adu kaiyna korchu naalukalayittu enikku endha nariyilla. I think just chatting, you know, oru room like kerri varumbol thanne my entire world just lights up. Nee paranjayile kore karyangalum enikku manasilayilla, pakshe ennalum kaala vaalu pokkana endinaa enikku ariya. Saucheta, the one thing I love about you, chetane kurichu enikku ettavum ishtam chetante ee oru you know sense of humor. Adu nee mathramalla oru maadhiri petta pempullar ellarum enna kandu ingane enna. പക്ഷേ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്കറിയാം ഇയാൾ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ പ്രോബ്ലംസ്, കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ചേട്ടൻ്റെ എല്ലാ പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്തു തരാം. എന്താ പ്രശ്നം? കുറച്ച് കാശിൻ്റെ ഇടപാടുണ്ട്. ചെയ്യാം. ഓക്കെ. പിന്നെ വീട്ടിൽ പ്രായമായ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്, അവരെ കൊണ്ട് ഞാൻ അദാലത്തിലാക്കണം. അല്ല, നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൗകര്യമായിട്ട് ആരും ഉണ്ടാവരുത്. എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നണം. ഞാനൊരു പെണ്ണ് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ സ്നേഹിച്ച് വളർത്തി എൻ്റെ അച്ഛനും അമ്മയും അനാഥാലയത്തിൽ കളയാന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്യരുത്. ചെയ്യരുത്, കപ്പലിൽ കയറ്റി വിടണം. അങ്ങോട്ടെങ്കിലും അനാഥാലയ ആകുമ്പോഴത്തേക്ക് അവരെ എന്നെങ്കിലും തിരിച്ചു വരും. പ്രണയിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ കൂടെ ഫുൾ ടൈം ഉണ്ടാവല്ലോ, പിന്നെ ബാക്കി പെണ്ണുങ്ങൾ വേണ്ടല്ലോ. എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുവാണെങ്കിൽ ഞാൻ ഓക്കെ. അപ്പം സാധു ചേട്ടനും ഞാനും എൻ്റെ ചോമിയും എൻ്റെ റിക്കിയും നമ്മൾ നാലുപേരും ഒരു സന്തുഷ്ട കുടുംബമായിട്ട് ഒരുമിച്ച്. അല്ല, നമ്മൾ രണ്ടുപേരും മനസ്സിലായി. മറ്റേ ടോമിയും റിക്കി ആരാ? ടോമിയും റിക്കി അറിയില്ല. എൻ്റെ പട്ടിക്കുട്ടികള് എനിക്ക് ഇഷ്ടമല്ല. പട്ടീന, ലിസൺ, എന്റെ വീട്ടിലെ പട്ടിക്കാണ് പ്രയോറിറ്റി. അതുകൊണ്ട് പട്ടീനെ ഇഷ്ടമല്ലെങ്കിൽ യു കെ നോട്ട് ബി വിത്ത് മീ. പട്ടീനെ കെട്ടിക്കോ, എനിക്ക് വേണ്ട പോ. What rubbish! I don't like this fellow. Fool! Chummala! Ende veete 10 vatti undu. Enikku ee thaanathinu ishtalla njatta. Okay. Cheta! Okay. Pattukal undo? Inna njan ketti. Okay. Njan aadiyattu kaanam ottu ee oru moodil varthanam parnakka. Njan enganum serious aayi povunna oru tension aayirunnu. നമ്മളിവിടെ ഇതാ ഈ ഒരു മൊമെൻറ്റ്, നിങ്ങൾ തമ്മിൽ ഇത്രയും ഒന്നായ ഈ ഒരു മൊമെൻറ്റ് ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ ഇത് ഹാപ്പി ആയിട്ട് തന്നെ എൻഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് ജഡ്ജസിനെയും കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. യെസ്, കൻ ഐ ഹാവ് റിമീ, ശ്വേത ആൻഡ് ജ്യോതിഷേടൻ? ഈ ഒരു സന്തോഷത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അധ്യായവും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ജ്യോതിഷേടാ, മൊത്തം ഒരു വൈബില് ലെറ്റ്സ് ഹാവ് സംതിങ്, ലെറ്റ്സ് ബി നോട്ടി. മ്യൂസിക്. ഇസ്പേ ഭൂത് കോയി ശരാ ഹേ ഖേൽ നാ ജാനേ നാ അബ് തോ ക്യാ ബുരാ ക്യാ ഭലാ ഹേ ഫർക് പഹചാനേ നാ.
രാധേ നിന്റെ കൃഷ്ണൻ വന്നു രാഗലോലനായി കൃഷ്ണ നിന്റെ രാധയ്ക്കെന്റെ ലോകപാത്രമായി. ഞാൻ രണ്ട് ഫാമിലിയെ പരിചയപ്പെടുത്തരാം, അവരെ നിങ്ങൾക്കൊന്ന് പിരിക്കാമോ? എൻ്റെ ഒരൊറ്റ വർത്താനത്ത് എൻ്റെ അച്ഛനും അമ്മയും രണ്ട് വീട്ടിൽ താമസിക്കുന്നത് അതറിയാമോ? ഇല്ല, പുട്ട് തിന്നിട്ടിരുന്നപ്പോ അമ്മേനോട് അമ്മയെ പഴമെന്ന് വെച്ചാൽ അച്ഛൻ കേട്ട അമ്മ പഴയെന്ന അന്നും കൊണ്ട് വീട്ടിലാക്കിയതാണ്. പറന്നു ചെന്ന് അവന്റെ കണ്ണ് പൊത്തിപ്പറത്തെടുത്തോണ്ട് വാ റോബർട്ട്. പറക്കാൻ ക്ഷമിക്കണം ബോസ്, അതിന്റെ ബാറ്ററി തീർന്നിരിക്കുക. എനിക്കിപ്പോഴാ ഒരു കാര്യം തോന്നുന്നത്. എന്ത്? നീ വേണ്ടായിരുന്നു. അയ്യോ ഇല്ല ഇല്ല ഇല്ല